ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഗുരുതരമായ ഒരു ആരോപണം എൻ്റെ മെയിലിൽ വന്നു കണ്ടിട്ടോ. ഇന്നലെ ഒരു വീഡിയോ ഇട്ടപ്പോൾ അതിൻ്റെ താഴത്തുള്ള ഒരു കമൻസ് കണ്ടു. ഞാൻ പൈസക്ക് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. ഒരുപാട് വീട്ടിൽ പോയിട്ട്, മാഹിയിലൊരു വീട്ടിൽ പോയിട്ട് നീ പൈസ ചോദിച്ചില്ലേ, സെൻറ്റിമെൻറ്റ്സ് പറഞ്ഞിട്ട് ആൾക്കാരെ പറ്റിക്കുന്നവനല്ലടാ നീ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സെൻറ്റിമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ടോക്കിംഗ് സ്റ്റൈല്, ഒരു ടോക്കിംഗ് രീതി ഇങ്ങനെയാണ്. അത് സെൻറ്റിമെൻറ്റ്സ് ആണെന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത്, എനിക്കറിയില്ല കേട്ടോ. ഞാൻ പിന്നെ അലറണോ ഇതിൽ വീഡിയോയിൽ? ഹൈ ഗായ്സ്, നല്ല മോനെ അലറുവാണോ വേണ്ടിയത്? എന്താണ് എൻ്റെ സംസാര രീതിയാണോ എന്ന് ഉദ്ദേശിച്ചേ അറിയില്ല. അടുത്തതായിട്ട് ഞാൻ പൈസ വാങ്ങി എന്നുള്ളൊരു ആരോപണം. ഇപ്പം മാഹിയിലൊരു വീട് എന്ന് പറയുമ്പോൾ അത് ഏത് വീടാന്ന് എനിക്ക് ഇതുവരെ തിന്നിക്കില്ല. വെറുതെ തട്ടി വിട്ടതായിരിക്കുമല്ലേ ഇനി അഫ്നാസ്. അഫ്നാസ് എന്നാണ് കേട്ടോ പേര് എൻ്റെ. അപ്പോൾ ഞാൻ കമൻറ്റോടെ എഴുതി കാണിക്കാം. പേര് അഫ്നാസ് VV 916. അപ്പോൾ അതിനുള്ളൊരു മറുപടി പറയൽ എൻ്റെ ഉത്തരവാദിത്തമാണ്. അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമുണ്ടായിരുന്നു. കാരണം ഒരിക്കൽ പോലും ഞാൻ ചിന്തിക്കാത്തൊരു കാര്യം പറഞ്ഞാൽ നമുക്കൊരു ഇതുണ്ടാവും. പിന്നെ ഒക്കെ എനിക്ക് മനസ്സിലായി, നമ്മളിങ്ങനെ ഓരോന്ന് ചെയ്യുമ്പോൾ കല്ലേറുകൾ തീർച്ചയായിട്ടും ഉണ്ടാവും. എല്ലാവരും നമ്മളെ സപ്പോർട്ടൊന്നും ചെയ്യൂല, എല്ലാവർക്കും ഇതൊന്നും ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല. അങ്ങനെ അത്ര എളുപ്പത്തിൽ ഇവൻ ഇതൊക്കെ ചെയ്യുന്ന അങ്ങനെ ഓനങ്ങ് നന്നാണ്ട അങ്ങനെ ഒക്കെ ചിന്തിക്കുന്ന പോലെ തീർച്ചയായിട്ടും ഉണ്ടാവും എന്നുള്ളത് അറിയാം. അപ്പോൾ അതുകൊണ്ട് പിന്നെ ആ വിഷമമൊക്കെ അങ്ങ് മാറിയിരിക്കും. പക്ഷേ ഇതിൻ്റെ ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് തരണമല്ലോ. കാരണം നമ്മൾ അതിൻ്റെ താഴത്തൊരു കമൻറ്റും കണ്ടു, ഓ ഇവൻ അങ്ങനെയുള്ള ആളായിരുന്നല്ലേ, ഞാൻ വിചാരിച്ച് പാവപ്പെട്ട കുട്ടികൾക്ക് വേണ്ടി ചെയ്യുന്നതാണ് എന്ന്. ഇങ്ങനെ ഞാൻ വിചാരിച്ചിരുന്നില്ല എന്നൊക്കെ ചിലർ തെറ്റിദ്ധരിക്കുമല്ലോ. അപ്പോൾ അവർക്ക് വേണ്ടി ഒരു ക്ലാരിറ്റി എന്നുള്ളതിൽ പറയാണ്, ഞാൻ ഏകദേശം ഒരു 2 വർഷത്തിൻ്റെ അടുത്തായി ഡിഫറെൻറ്റ് മാരേജ് പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞ ചാനൽ തുടങ്ങിയിട്ട്. അപ്പോൾ ആ ചാനൽ തുടങ്ങി ഇതുവരെ ഞാൻ കോൺഫിഡൻ്റ് ആയിട്ട് പറയും, ഡിഫറെൻ്റ്ലി ഏബിൾഡായ ഒരു മക്കളോടും എനിക്ക് ഇത്ര പൈസ വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ പൈസ വാങ്ങിക്കില്ല. ഇതുവരെ ഡിഫറെൻ്റ്ലി ഏബിൾഡായ ഭിന്നശേഷിയുള്ള ഒരു കുട്ടികളുടെ വീട്ടിൽ വീഡിയോ എടുക്കാൻ പോയിട്ട് വീഡിയോ എടുക്കാൻ ഇത്ര പൈസ വേണോ അല്ലെ കല്യാണം കഴിഞ്ഞാൽ പൈസ വേണമെന്നൊന്നും പറഞ്ഞിട്ട് ഞാൻ ഇതുവരെ ഒരാളോട് പറഞ്ഞിട്ടില്ല. പെട്രോളിൻ്റെ പൈസ പോലും പലയിടത്തിലും ഞാൻ തന്നെ സ്വയം എടുത്തിട്ടാണ് പോലെ, പലയിടത്തിലും എന്ന് പറഞ്ഞാൽ ഒരു 80% പോട്ടെ 90% പെട്രോൾ പൈസ ഞാൻ തന്നെ എടുത്തിട്ടാണ് പോലെ. ഇതിലൊരു 10% ആൾക്കാരുണ്ട്, അവർ നിർബന്ധിച്ചിട്ട് പെട്രോളിൻ്റെ പൈസ തരും. അപ്പോൾ എനിക്ക് ഞാൻ വേണ്ടാന്ന് ഒരുപാട് പ്രാവശ്യം പറയലുണ്ട്, പക്ഷേ സാരില്ല, എണ്ണ അടിച്ചാലല്ലേ വണ്ടി ഓടുള്ളൂ എന്ന് പറഞ്ഞിട്ട് നിർബന്ധിച്ച് തരും. അപ്പോൾ ഞാനത് വാങ്ങലുണ്ട്. കാരണം എന്ന് വെച്ചാൽ പെട്രോളിൻ്റെതാണ് കേട്ടോ പറയുന്നത്, അതായത് എണ്ണ അടിക്കുവാനുള്ള ഇത്, അല്ലാണ്ട് വേറെ ഇതല്ല കേട്ടോ. അപ്പോൾ ഞാനത് പിന്നെ ഒരു വണ്ടിയിലിട്ട് തരും, കൈ പിടിച്ച് വെച്ചിട്ട് പോക്കറ്റിൽ അങ്ങനെയൊക്കെ ചെയ്ത് തരുന്ന ആൾക്കാരാണ്. അല്ലാണ്ട് എനിക്ക് പെട്രോളിൻ്റെ പൈസ ഇത്ര വേണം എന്നിട്ട് എണ്ണ പൈസ പോലും ഞാൻ ചോദിച്ച് വാങ്ങലില്ല. തന്നാൽ നിർബന്ധിച്ചാൽ മാത്രം, അല്ലാണ്ട് പൈസ ഇല്ലാത്തതിൻ്റെ പേരിൽ ആരും ബുദ്ധിമുട്ടരുത് എന്ന് തന്നെയാണ്. നമ്മൾ കല്യാണം വരെ ഒരിക്കൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നടത്തി കൊടുക്കാൻ റെഡിയാണെന്ന് വരെ ഞാൻ പലരോടും പറയലുണ്ട്. അപ്പോൾ ഈ എണ്ണ പൈസ പിന്നെ നിർബന്ധിച്ചല്ല ഒരു തരുമ്പോൾ വാങ്ങുന്ന എന്താണെന്ന് വെച്ചാൽ, എനിക്ക് ആ പൈസ എടുത്തിട്ട് ലോക്കറിൽ കൊണ്ടാക്കാനൊന്നുമല്ല, അടുത്ത ദിവസം വീഡിയോ എടുക്കാൻ ഞാൻ പോയി അതുകൊണ്ട് എണ്ണ അടിച്ചിട്ടാണ്. അപ്പോൾ യൂട്യൂബിൽ നിന്ന് എനിക്ക് ഒരുപാട് കിട്ടലില്ലേ എന്നുള്ളൊരു ഇത് കാര്യങ്ങളൊന്നൊക്കെ ഉണ്ടാവില്ലേ, അപ്പോൾ അതും പറഞ്ഞു തരാം. അതായത് ഈ എനിക്ക് സ്ക്രാപ്പിൻ്റെ ജോലിയായിരുന്നു എന്നറിയാലോ. ദിവസം നല്ലോണം കഷ്ടപ്പെട്ട ഒരു 3000 മുകളിലൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ജോലിയാണത്. അപ്പോൾ സ്റ്റാർട്ടിങ് കിട്ടോ നല്ലോണം അടങ്ങാറായാലും അത്രയൊക്കെ ഉണ്ടാക്കാൻ പറ്റും. അതിനെനിക്കിപ്പോൾ പോകാൻ പറ്റുന്നില്ല. കാരണം എന്താണെന്ന് അറിയോ, കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ആൾക്കാർ എന്നെ വീഡിയോ എടുക്കാൻ വേണ്ടി വിളിക്കുകയാണ്. അപ്പോൾ ഓരോ സ്ഥലത്തും പോയി, നമ്മൾ ഒരു സ്ഥലത്തുനിന്ന് വേറെ സ്ഥലത്ത് പോകാനുള്ള ടൈമിംഗ് നിങ്ങൾക്ക് അറിയാലോ. ഇപ്പം വേറെ ഒരു പരിപാടി നടക്കില്ല. അങ്ങനെ എൻ്റെ വീഡിയോപരമായിട്ടുള്ള ഇതിന്, കുട്ടികളെ കല്യാണത്തിന് ഇതിനൊക്കെ വേണ്ടി ഇറങ്ങുന്നതുകൊണ്ട് എനിക്ക് വേറെ ജോലിക്ക് പോകാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ കല്യാണം കഴിച്ച ഒരാളാണ്, എനിക്ക് ഫാമിലി ഉണ്ട്, ഞങ്ങളെങ്ങനെയാണ് ജീവിക്കുക? അപ്പം ഞങ്ങൾ ജീവിക്കുന്നത് ആ യൂട്യൂബ് ഇൻകം കൊണ്ടാണ്. അപ്പോൾ ആ ഇൻകം പിന്നെ ഒരുപാട് ലക്ഷങ്ങളൊന്നും കിട്ടുന്നില്ല, ഞങ്ങൾക്ക് കഴിഞ്ഞ് പോകേണ്ട പൈസയെ കിട്ടുന്നുള്ളൂ. അതിൻ്റെ അകത്തുനിന്ന് എടുത്തിട്ടാണ് ഞാൻ പെട്രോളിൻ്റെ പൈസയും കൂടി അടിച്ചിട്ട് പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ ഒരു 3 ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി ഒരു കുറച്ച് ലോങ്ങ് അല്ലാണ്ട് സ്റ്റേ ചെയ്തൊക്കെ നിന്നേനു. മൊത്തം എനിക്ക് 5000 മുകളിലാണ് ചിലവ്. അപ്പോൾ ഇതൊക്കെ പൈസേൻ്റെ കണക്ക്, ഇതൊന്നും പറയാനല്ല കേട്ടോ. ഇതൊന്നും ഞാൻ പറയാൻ ആഗ്രഹിച്ചതുമല്ല, എനിക്കതൊന്നും ഒരു വിഷയവുമല്ല. പക്ഷേ ഇങ്ങനെ ഒരു കാര്യം, ഇല്ലാത്തൊരു കാര്യം പറയുമ്പോൾ നമുക്കെത്ര ഫീലുണ്ടാവും. കാരണം ഞാനത് ചെയ്തിട്ടാണ് പറയുന്നതെങ്കിൽ ആ പൈസ എങ്കിലും കിട്ടിയേക്കും നമുക്ക് വിചാരിക്കാം. ഞാൻ ഈ സ്റ്റാറ്റസ് വെച്ചപ്പോൾ അത് എല്ലാവരും പറഞ്ഞത്, എനിക്ക് പൈസ ചോദിച്ച് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ ആ പൈസ എങ്കിലും ഉണ്ടെന്ന് വിചാരിച്ചു വിടേനു. ഇത് കിട്ടിയോ ഇല്ല നാട്ടുകാരെ തേറി കേൾക്കേണ്ടിയും വന്നല്ലോ. അപ്പോൾ എന്നെ
ഞാൻ വീഡിയോ ചെയ്ത വീട്ടിലുള്ള നിങ്ങൾക്കറിയാലോ, നിങ്ങൾ ഈ വീഡിയോൻ്റെ താഴത്ത് എന്നോട് സ്നേഹമുണ്ടെങ്കിൽ വന്ന് പറയണം, ശരിക്കും ഞാൻ നിങ്ങളുടെ വീട്ടിൽ നിന്ന് പൈസ വാങ്ങിയിട്ടുണ്ടോ ഇല്ലയോ, ഞാൻ നിങ്ങളെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടോ, പൈസേൻ്റെ പേര് പറഞ്ഞിട്ട് നിങ്ങളെ വീട്ടിൽ നിന്ന് ഞാൻ വീഡിയോ എടുക്കാണ്ട് വന്നിട്ടുണ്ടോ, നിങ്ങളോട് ദേഷ്യപ്പെട്ടിട്ടുണ്ടോ, നിങ്ങൾ പറയണം. ഇവർക്കറിയില്ല നിങ്ങളാണ് എന്നെ കണ്ടത്, ഞാൻ നിങ്ങളുടെ വീട്ടിലാണ് വന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്നോട് സ്നേഹമുള്ള ആൾക്കാർ, സ്നേഹമില്ലാത്തവരും ഉള്ളവരൊക്കെ കേട്ടോ, നിങ്ങൾക്ക് എന്നിൽ നിന്ന് ഡിഫറൻ്റ് ഏബിൾഡായ ഏതെങ്കിലും മക്കൾക്ക് വീഡിയോ എടുക്കാൻ വന്നിട്ട് മോശമായ അനുഭവം അംസയിൽ നിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ താഴത്ത് കമൻ്റ് ചെയ്യണം എനിക്ക് വേണ്ടിയിട്ട്. കാരണം ആരെയും ഒന്നും ബോധിപ്പിക്കാനല്ല, നമുക്ക് എല്ലാവരെയും സന്തോഷിപ്പിച്ചിട്ട് എല്ലാവരെയും ബോധിപ്പിച്ചിട്ടൊന്നും ജീവിക്കാൻ പറ്റൂല. ഇത് ലാസ്റ്റ് ആൻഡ് ഫസ്റ്റ് വീഡിയോ ആണ്. ഇനി ഇങ്ങനെ റിയാക്ഷൻ ഈ കാര്യം പറഞ്ഞിട്ട് ഞാൻ വീഡിയോ ഒന്നും ചെയ്യൂല. പറയുന്ന പോലെ എന്തും പറഞ്ഞോട്ടെ, എനിക്ക് എൻ്റെ ജേണിയാണ് ഏറ്റവും വലുത്, എനിക്ക് ഒരുപാട് മക്കളുടെ കല്യാണം നടത്തണം, അപ്പം അത് നിങ്ങൾ പൈസ വാങ്ങുന്ന ഇത് വാങ്ങി. ഇപ്പം ഞാൻ ഈ വീട്ടുകാർ പറയട്ടെ, നിങ്ങൾക്ക് അതറിയാവോ ഞാൻ പൈസ വാങ്ങിക്കോ ഇല്ലയോന്ന്? ഒരു കമൻ്റ് ഇടാൻ എളുപ്പമാണ്, പക്ഷേ അത് മറ്റുള്ള ഒരാൾക്ക് എത്ര ഇതുണ്ടാക്കുമെന്ന് നിങ്ങൾക്കറിയാം. ഇനിയിപ്പോൾ എനിക്കിത് ഫീലിംഗ് ആണെന്ന് വിചാരിച്ചിട്ട് ഇടക്കിടക്ക് ഇട്ട് എന്നെ തളർത്താമെന്നൊന്നും വിചാരിക്കണ്ട, ഇത് അവസാനത്തെ വിഷമമാണ്. ഈ ഇനി എനിക്ക് ഇല്ല വിഷമമൊന്നും ഉണ്ടാവില്ല, പെട്ടെന്ന് കേട്ടപ്പോൾ ഒരു ഷോക്ക്, അതുകൊണ്ടാണ്. ഇപ്പോൾ ചെയ്യാത്തൊരു കാര്യം പെട്ടെന്ന് കേൾക്കുമ്പോൾ ഇതുണ്ടാവുമല്ലോ. ഓരോരുത്തർ മാട്രിമോണി ഇന്നലെ ഒരു ചങ്ങായി പറയുന്ന കേട്ടത് ഒരു കോമഡിയാണ് കേട്ടോ. പെണ്ണിൻ്റെ വീട് അതാണ്, ഈരോടി പോയിട്ട് അങ്ങ് അവിടെ എത്തിയാൽ മതി എന്ന് പറഞ്ഞതിന് മുമ്പ് പറയാം, എനിക്കൊരു പവമാണ് കമ്മീഷൻ വഴി പറഞ്ഞു കൊടുത്തതിന്. അങ്ങനെ പൈസ വാങ്ങുന്ന ആൾക്കാരാണ് നമ്മുടെ നാട്ടിൽ. പക്ഷേ ഞാൻ ഡിഫറൻ്റ് ഏബിൾഡായ ഒരു അതിൻ്റെ ആവശ്യമില്ല, അത് പിന്നെ അത് അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് എന്ത് കാര്യമുള്ളത്? എനിക്കത് തന്നാലും ഞാൻ വാങ്ങൂല. പെട്രോളിൻ്റെ പൈസ നിർബന്ധിച്ച് തരുമ്പോൾ മാത്രമേ അതുപോലും ഞാൻ വാങ്ങുള്ളൂ, അല്ലാണ്ട് ഞാൻ ആരോട് പെട്രോൾ പൈസ ചോദിച്ച് പോലും വാങ്ങൂല. അതെൻ്റെ കയ്യിൽ നിന്ന് എടുത്ത് പോകുന്നതിന് എനിക്ക് പ്രശ്നമല്ല. നിങ്ങളെ കല്യാണം പല വീട്ടിലും പോകുമ്പോൾ ഞാൻ എൻ്റെ കാര്യം പോലെയാണത്, അവർക്ക് പോലും അത്ര ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല ചെയ്യാൻ. പിന്നെ അവർ കല്യാണമൊക്കെ റെഡി ആയാലാണ് അന്ന് നിങ്ങൾ ചെയ്തത് എത്ര നന്നായി എന്നിട്ട് അവരെ സന്തോഷം പ്രകടിപ്പിക്കുക. എന്നിട്ട് പോലും ഞാനൊരു ഫീലിങ്ങും എൻ്റെ മനസ്സിൽ വെക്കലില്ല. എനിക്ക് എൻ്റെ കൂടെ വരുന്ന പോലെ ചോദിക്കണം, എനിക്ക് എൻ്റെ എന്ത് ആവശ്യം ഇനിതിന് ഇങ്ങനെ ഇതാകുന്നു. പക്ഷേ നമ്മളൊരു ലക്ഷ്യം അതാണ്, ഭിന്നശേഷി മക്കളെ കല്യാണം ആകുന്ന പോലെ നടത്തുക എന്നുള്ളത്. അതിന് നിങ്ങൾ എന്നെ അങ്ങ് എന്ത് പറഞ്ഞ് ഇതാക്കിയിട്ടും കാര്യമില്ല, ഞാനതായിട്ട് മുമ്പോട്ട് തന്നെ പോവും. പിന്നെ ഭിന്നശേഷി അല്ലാത്ത ആളുകളുടെ വീഡിയോ ഇടാൻ വേണ്ടി ഐഡിയൽ മാച്ചസ് എന്ന് പറഞ്ഞിട്ടൊരു ചാനലുണ്ട്, അതായത് ഭിന്നശേഷി ഇല്ലാത്ത നോർമലായിട്ടുള്ള ആൾക്കാരെ കല്യാണത്തിന് വേണ്ടി. അപ്പോൾ അതിൽ തന്നെ പിന്നെ പെണ്ണുങ്ങളുണ്ടാവുമല്ലോ, പാവപ്പെട്ടയും അല്ലെങ്കിൽ കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള പെണ്ണുങ്ങൾ, അവരോടൊക്കെ വീഡിയോ ഇടലുണ്ട്. അവരോട് ആരോടും ഞാൻ വണ്ടിക്കൂലി പോലും ചോദിക്കുകയില്ല, അത് പേഴ്സണലി എടുക്കുകയാണ്. ഒരു വിഷയവും ഇല്ലാത്ത നോർമലായിട്ടുള്ള ഭിന്നശേഷിയൊന്നും അല്ലാത്ത ആണുങ്ങളുണ്ടല്ലോ, അവരോട് എണ്ണ അടിച്ച് വരേണ്ട പൈസ ഞാൻ ചോദിക്കലുണ്ട്. ആകെ ചോദിക്കുന്നത് ഭിന്നശേഷി അല്ലാത്ത അവരോടാണ് കേട്ടോ. കാരണം ഭിന്നശേഷിയുള്ള മക്കളെക്ക് വേണ്ടി എൻ്റെ കയ്യിൽ നിന്ന് പൈസ എടുത്ത് അങ്ങനെ പോകാനൊക്കെ നിനക്കൊരു മടിയും ഇല്ല, കാരണം അത് എനിക്ക് അത്ര ഇഷ്ടമാണ്. എല്ലാത്ത ആളുകളെ കല്യാണത്തിന് വേണ്ടിയിട്ട് പിന്നെ നമ്മൾ ഒരുപാട് ലോങ്ങൊക്കെ പോകുമ്പോൾ നമ്മൾ കയ്യിൽ നിന്ന് എടുത്താൽ നമുക്ക് അങ്ങനെ പോകാൻ പറ്റുമോ? അത് പ്രാക്ടിക്കലാണ്, അങ്ങൾ ചിന്തിച്ച് നോക്ക്. ഞാനതിന് അംബാനിൻ്റെ മോനാറ്റ, അത്രയും വലിയ ആസ്തിയൊക്കെ എനിക്കുണ്ടെങ്കിൽ. അപ്പോൾ അല്ലാത്തവരോട് പെട്രോളിൻ്റെ പൈസ വേണം എന്ന് തന്നെ പറയുന്നുണ്ട്. മാട്രിമോണിക്കാർ വലിയ വലിയ എമൗണ്ട് പറയുമ്പോൾ നമ്മൾ പെട്രോളിൻ്റെ പൈസ എന്നുള്ള ഇതാണ് അവരോടും പറയലുള്ളൂ, വേറെ കല്യാണത്തിന് ശേഷമുള്ള ഒരു പൈസ അല്ലെങ്കിൽ റെഡിയായ പൈസ അങ്ങനെയൊന്നും പറയലില്ല. ഭിന്നശേഷി അല്ലാത്ത പോലെ കാര്യമാണ് കേട്ടോ പറയുന്നത്. ഇനിയിപ്പോൾ ഇതെടുത്ത് മറ്റേലിട്ടിട്ട് അങ്ങനെയൊന്നും നിങ്ങൾ വിചാരിക്കണ്ട. അപ്പോൾ ഇത്രയും എനിക്ക് പറയാനുള്ളൂ, കൂടുതലായിട്ടൊന്നും ഇല്ല, ഈ ഒരു ഫീലിംഗ് കൊണ്ട് പറഞ്ഞേ ഉള്ളൂ. അപ്പോൾ എന്നെ മനസ്സിലാക്കാത്ത നിങ്ങൾക്ക് എന്നിൽ നിന്ന് മോശമായ അനുഭവം ഉണ്ടെങ്കിൽ വന്ന് പറയാം, അല്ലാണ്ട് വെറുതെ ഒരു മനസ്സ് തോന്നുന്നൊരു കാര്യം വെറുതെ അങ്ങ് അടിക്കാന്നുള്ള ഇതിൽ വെറുതെ പറയരുത്, അതേ പറയാനുള്ളൂ. ഇനിയിപ്പോൾ ആർക്കെങ്കിലും എന്നോട് അങ്ങനെ പിന്നെ ഞാനങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞിട്ടൊരു ആരോപണം ഉണ്ടെങ്കിൽ നേരിട്ട് വാ, അല്ലെങ്കിൽ വീഡിയോപരമായിട്ട് നിങ്ങൾ ചെയ്യുക, അല്ലെങ്കിൽ എനിക്ക് നേരിട്ട് മെസ്സേജ് അയച്ച് പറയും നീ അങ്ങനെ ചെയ്തത് മോശമായിപ്പോയി, നീ അന്ന് എന്നോട് ഇത് വാങ്ങിയില്ല. ഭിന്നശേഷിയുള്ള കുട്ടികൾ കേട്ടോ, ഭിന്നശേഷിയുള്ള ആളുകൾ, ആരോടെങ്കിലും ഞാൻ അങ്ങനെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ പറയും, എനിക്ക് അത്രയും കോൺഫിഡൻസ് ആണ്, അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. അപ്പോൾ ഓക്കെ, ഈ വീഡിയോ ചെയ്യാൻ തന്നെ ഭയങ്കര മടിയാണ്. ഇതൊക്കെ നമ്മുടെ ഇതിന് ഇതിൻ്റെയൊക്കെ അവസ്ഥ വന്നല്ലോ അല്ലേ? ഇതെന്താ ചാരിറ്റി ഇതായിട്ടാണോ? ക്ലാരിറ്റിയൊക്കെ പറയാൻ നമ്മൾ അങ്ങനത്തെ ഒരു ചാരിറ്റി വേസ് പൈസ വിരിപ്പിച്ചിട്ടായിരുന്നു ചെയ്യുന്ന പരിപാടിയാണോ ഇത്? എന്നിട്ടെന്താല്ലോ ഇതിലും ഇങ്ങനെ പൈസേൻ്റെ കാര്യമൊക്കെ പറയേണ്ടി വരുന്ന ഭയങ്കര വിഷമമുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയ കുറച്ച് കമൻസ് കൂടെ ഞാനിതിൽ ഞാനിത് സ്റ്റാറ്റസ് വെച്ചിരുന്നു, സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഇവൻ പറഞ്ഞ കാര്യം. അപ്പോൾ നമ്മൾ വീഡിയോ ചെയ്ത വീട്ടിലെ കുറേ ആൾക്കാർ എനിക്ക് മെസ്സേജ് അയച്ചതിൻ്റെ കുറച്ച് മെസ്സേജ് ഇവിടെ വെക്കാം കേട്ടോ. ഒരു മനസ്സിനൊരു സന്തോഷം തോന്നിയൊരു മെസ്സേജാണ് നമ്മളെ മനസ്സിലാക്കിയ ആൾക്കാർ.
അപ്പോൾ അതാണ് ഇന്നലെ ഒരു സമാധാനം കിട്ടിയത്. അപ്പോൾ ഓക്കെ, കൂടുതലായിട്ടൊന്നും ഇല്ല. ഇപ്പം ഇനി ഫൈനലായിട്ട് ഇതേ പറയാനുള്ളൂ, ഒരു മനുഷ്യനോടും ഭിന്നശേഷിയുള്ള ആൾ ഞാനിത് പൈസയ്ക്ക് വേണ്ടി പൈസ ചോദിച്ച് ചെയ്യുന്നില്ല. ഇപ്പം പലരും ചോദിക്കലുണ്ട് നിങ്ങൾക്ക് വീഡിയോ ചെയ്യാൻ എത്ര പൈസയാണ് എന്ന്. എനിക്കൊരു പൈസ ഇല്ല കേട്ടോ, പെട്രോൾ അടിക്കാനുള്ള പൈസ നിങ്ങൾ തന്നാൽ മാത്രം വാങ്ങും, ഇല്ലെങ്കിൽ അതും ഞാൻ എൻ്റെ സ്വന്തം പൈസ എന്നിട്ട് അടിക്കും, അതാണ് എൻ്റെ പോളിസി, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് വേറൊരു കാര്യം ഇതിലില്ല. പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് പൈസ ഇല്ല, കല്യാണത്തിന് നിങ്ങൾക്ക് കല്യാണം റെഡിയായി തീർച്ചയായിട്ടും എന്നെ വിളിക്കുക. കല്യാണം നടത്തുന്നത് ഞാൻ പൈസക്ക് വേണ്ടിയിട്ടല്ല, ഓക്കെ, അത്രയേ ഉള്ളൂ കാര്യങ്ങൾ. ഇപ്പം കൂടുതലായിട്ടൊന്നും ഇല്ല, എല്ലാം മനസ്സിലായിട്ടുണ്ടാവില്ല. ഇനി എന്തേ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. അപ്പോൾ പിന്നെ ഞാൻ വീട്ടിൽ വന്ന് വീഡിയോ എടുത്ത ആൾക്കാർ, ഈ വീഡിയോ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ വന്നിട്ട് നിങ്ങളുണ്ടായ അനുഭവങ്ങൾ നിങ്ങളും മെസ്സേജ് അയക്കും കേട്ടോ, കമൻ്റ് അയക്ക്, ഓക്കെ, ആളുകൾ മനസ്സിലാക്കട്ടെ. അപ്പോൾ ഓക്കെ, കൂടുതലായിട്ടൊന്നും ഇല്ല. എനിക്ക് ഇപ്പോൾ ഒരു വീഡിയോ എടുക്കാൻ പോകാനുണ്ട്, നേരം വെളുത്ത് 8 മണിയൊക്കെ കഴിഞ്ഞ്, ഇപ്പം ലേറ്റായി, വേഗം പോട്ടെ. പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു 3 ദിവസം ഇങ്ങനെ കുറേ അടുത്ത് ഇങ്ങനെ സ്റ്റേ ചെയ്ത് വീഡിയോ എടുത്തിന്, ഞാൻ പറഞ്ഞല്ലോ വലിയ ട്രാവലിങ്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ അടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഒന്നുമില്ല, നമ്മൾ ഓരോ വീഡിയോ എടുക്കാൻ പോകുമ്പോൾ അനുഭവിക്കുന്ന സ്ട്രഗിൾ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് അറിയേണ്ടിട്ടാ ചിലർ. ഓക്കെ, കുറ്റപ്പെടുന്നവർക്ക് മനസ്സിലാവുമല്ലോ അത്, അതുകൊണ്ടാണ്. ഓക്കെ എന്നാൽ ബൈ.